നമസ്കാരം. ബോണ്ട് യീൽഡും ഡോളർ രൂപ വിനിമയ റേറ്റും തുടർച്ചയായി വർദ്ധിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു വീക്ക്നെസ് നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. SGX നിഫ്റ്റി 0.84% ഇടിഞ്ഞ് 17,356 എന്ന ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് ആയ 17,512 എന്ന ലെവലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ന് 150 പോയിൻറ്റിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. സെൻസെക്സ് നിഫ്റ്റി തുടങ്ങിയ ഇൻഡെക്സുകൾ 0.14% 0.25% ഫ്ലാറ്റ് ക്ലോസിംഗ് നൽകി. ബാങ്ക് നിഫ്റ്റിയിലും 0.14% ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസത്തെ അമേരിക്കൻ മാർക്കറ്റ് സെഷനിൽ ഡോജോൺസിൽ 0.33%, S&P 0.82%, നാസ്ഡാക്കിൽ 0.85% ഇടിവ് ദൃശ്യമാണ്. ഒന്ന്, അമേരിക്കൻ മാർക്കറ്റ് ഇടിയാനുള്ള ഏറ്റവും പ്രധാന കാരണം ട്രഷറി യീൽഡിലുണ്ടായിരിക്കുന്ന വർധനവ് തന്നെയാണ്. 3 മാസം മുതൽ 14 വർഷം വരെയുള്ള ബോണ്ട് യീൽഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ബോണ്ട് യീൽഡുകളുടെ എല്ലാം റിട്ടേൺ 4% മുകളിലാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം ടെസ്ലയുടെ ക്വാർട്ടർലി റിസൾട്ടും പുറത്തു വന്നിരുന്നു. മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ മോശമായ രീതിയിലുള്ള ക്വാർട്ടർലി റിസൾട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ടെസ്ല എന്ന സ്റ്റോക്കിലും സെല്ലിംഗ് പ്രഷർ ദൃശ്യമായിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അതുപോലെ തന്നെ ഒക്ടോബർ 21 UKയിൽ എക്കോണമി പോളിസിയുടെ റിവിഷൻ വരികയാണ്. ഇതിനൊക്കെ മുന്നോടിയായിട്ട് ബോണ്ട് യീൽഡിൽ വളരെ വലിയ സർജ് കാണുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇക്വിറ്റി മാർക്കറ്റിൽ ഇന്നൊരല്പം വീക്ക്നെസ് പ്രതീക്ഷിക്കാം. ജപ്പാൻ്റെ ഇൻഡെക്സായ നിക്കി 225 1.24 339 പോയിൻ്റ് ഇടിഞ്ഞിട്ടുണ്ട്. സ്ട്രേറ്റ് ടൈംസിൽ 0.26, ഹോങ്കോങ് മാർക്കറ്റിൽ 393 പോയിൻറ്റിൻ്റെയും തൈവാൻ മാർക്കറ്റിൽ 2% ഇടിവും ദൃശ്യമാണ്. കൊറിയൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് 1.40% ഇടിവാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസവും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തി. 483 കോടിയുടെ സെല്ലിങ്ങാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 908 കോടിയുടെ ബൈയിങ് നടത്തി. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 1084 സ്റ്റോക്കുകൾ സെല്ലിംഗ് സൈഡിലും 879 സ്റ്റോക്കുകൾ ബൈയിങ് സൈഡിലുമാണ്. ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ ഒരു സ്ലൈറ്റ് വർധനവ് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അമേരിക്കയിലെ പെട്രോളിൻ്റെയും ഗ്യാസോലിൻ്റെയും ഒക്കെ വില റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അമേരിക്ക അവരുടെ റിസർവിൽ നിന്നും ക്രൂഡ് റിലീസ് ചെയ്യും എന്ന രീതിയിലുള്ള ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് US പ്രസിഡൻറ്റിൻ്റെ സൈഡിൽ നിന്നും കാണാൻ സാധിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്രൂഡിൻ്റെ ഇടിവിൽ ഒരല്പം മാറ്റം വന്നിട്ടുള്ളത്. $92 പെർ ബാരൽ എന്ന ലെവലിലാണ് ക്രൂഡ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാന കൺസേൺ USD INR റേഷ്യോ അല്ലെങ്കിൽ US ഡോളർ രൂപ വിനിമയ റേറ്റാണ്. 82 എന്ന ലെവൽ മറികടന്ന് 83 എന്ന ലെവലിലേക്ക് USD INR ഫിഗർ എത്തിയിട്ടുണ്ട്. ഇത് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാന കൺസേണാണ്. ഇന്നത്തെ ദിവസം മാർക്കറ്റിൻ്റെ ഏറ്റവും പ്രധാന സപ്പോർട്ട് 17,350 എന്ന ലെവൽ തന്നെയാണ്. അതിനുശേഷം 17,280 17,150 തുടങ്ങിയ ലെവലുകളൊക്കെ മാർക്കറ്റിൻ്റെ സപ്പോർട്ടാണ്. പ്രധാന റെസിസ്റ്റൻസ് 17,456 17,480 17,582 തുടങ്ങിയ ലെവലുകൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.